എ കെ ജി സെന്ററിനു നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ അജ്ഞാതനായ അക്രമിയെക്കുറിച്ചുള്ള വിവരം ലഭിച്ചിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ പ്രതിയെ പിടികൂടുമെന്നാണ് എ ഡി ജി പി വിജയ് സാക്കറെ നൽകുന്ന വിവരം ഇതിനായി സംഘങ്ങളായി തിരിഞ്ഞ് അന്വേഷണം നടത്തുകയാണെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പങ്കുവെക്കുന്നതും അക്രമി ഒരാൾ മാത്രമാണെന്ന് സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നുണ്ട് കൂടുതൽ ആളുകൾ ഇതിനു പിന്നിലുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ പിന്നീട് അറിയിക്കുമെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് അതേസമയം അക്രമിയുടെ സഞ്ചാരപാതയുടെ കൂടുതൽ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അക്രമി ലോ കോളേജിന് സമീപത്തുള്ള വഴിയിൽ കൂടി പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് ഇതോടെ അക്രമി സഞ്ചരിച്ച വഴി ഏറെക്കുറെ പോലീസിനും വ്യക്തമായിരിക്കുകയാണ് സംഭവത്തിൽ കമ്മീഷണറും എ ഡി ജി പിയും ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നേരിട്ടാണ് ഈ പരിശോധനകളെല്ലാം തന്നെ നടത്തി പുതിയ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുകയാണ് എ കെ ജി സെന്ററിന് നേർക്ക് സ്ഫോടക വസ്തു എറിഞ്ഞതിന് പിന്നാലെ അജ്ഞാതൻ കുന്നുകുഴി ജംഗ്ഷനിലെത്തി പിന്നാലെ ലോ കോളേജ് ഭാഗത്തേക്ക് പോയി എന്ന സൂചന നൽകുന്ന പുതിയ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വരമ്പശ്ശേരി ജംഗ്ഷനിലെ വീട്ടിൽ നിന്നും ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങളാണിത് സംഭവവുമായി ബന്ധപ്പെട്ട് സ്കൂട്ടറിലെത്തിയ അജ്ഞാതനായ വ്യക്തിയുടെ പേരിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു ഐ പി സി സെക്ഷൻ മുപ്പത്തിയാറ് സ്ഫോടക വസ്തു നിരോധന നിയമം മൂന്ന് എന്നിവ പ്രകാരമാണ് കേസ് സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് നിലവിൽ ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് ഇരുപത്തിയഞ്ചോടെ കുന്നുകുഴി ഭാഗത്ത് നിന്ന് ഇരുചക്ര വാഹനത്തിലെത്തിയ ആളാണ് സ്ഫോടക വസ്തു എ കെ ജി സെന്ററിന്റെ നേർക്കെറിഞ്ഞത് എ കെ ജി സെന്ററിന്റെ മുഖ്യ കവാടത്തിന് സമയമുള്ള എ കെ ജി ഹാളിന്റെ ഗേറ്റിലൂടെയാണ് സ്ഫോടക വസ്തു അകത്തേക്ക് എറിഞ്ഞതും ഇരുചക്ര വാഹനത്തിലെത്തിയയാൾ ആദ്യം പരിസരമെല്ലാം നോക്കിയതിന് പിന്നാലെ കയ്യിൽ കരുതിയിരുന്ന സ്ഫോടക വസ്തു മതിലിന്റെ ഭിത്തിയിലേക്ക് എറിയുകയായിരുന്നു പുക ഉയരുന്നത് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് പിന്നീട് ഇയാൾ വേഗം വണ്ടി ഓടിച്ച് കുന്നുകുഴി ഭാഗത്തേക്ക് തിരിച്ചു പോവുകയായിരുന്നു അതേസമയം ഈ ആക്രമണത്തിൽ സ്ഫോടക വസ്തുവിന്റെ ഉപയോഗം തടയൽ നിയമപ്രകാരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു എഫ്ഐആറിൽ ജീവപര്യന്തം തടവ് ശിക്ഷ വരെ ലഭിക്കുന്ന കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രി എ കെ ജി സെന്ററിൽ എത്തിയിരിക്കുന്നു അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം പുരോഗമിക്കുകയാണ് അന്വേഷണത്തിൽ വീഴ്ചയുണ്ടായിട്ടില്ല എന്നും കൂടുതൽ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണെന്നും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാർ വ്യക്തമാക്കി എ കെ ജി സെന്ററിന്റെ പ്രധാന കവാടത്തിൽ പോലീസ് കാവൽ നിൽക്കവെയാണ് തൊട്ടടുത്ത ഗേറ്റിന് നേരെ ബോംബ് എറിഞ്ഞത് ബൈക്കിലെത്തിയ ആളാണ് ബോംബ് എറിഞ്ഞിരിക്കുന്നത് ഇതിനു മുമ്പ് മറ്റൊരാൾ സ്കൂട്ടറിൽ വന്ന് നിരീക്ഷിച്ച് തിരിച്ചു പോകുന്നതും ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ലഭിച്ച ഈ ദൃശ്യത്തിൽ നിന്ന് അക്രമിയെ തിരിച്ചറിയാനായിട്ടില്ല എങ്കിലും കൂടുതൽ വ്യക്തതയുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പോലീസ് തേടിക്കൊണ്ടിരിക്കുന്നത് സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണ് എ കെ ജി സെന്ററിന്റെ മുഖ്യ കവാടത്തിൽ പോലീസ് കാവലുണ്ടായിരുന്നെങ്കിലും ഹാളിന്റെ ഗേറ്റിന് സമീപം പോലീസ് ഉണ്ടായിരുന്നില്ല ശബ്ദം കേട്ടാണ് പോലീസ് ഓടിയെത്തിയത് ഉഗ്രശബ്ദത്തോടെയാണ് സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചതെന്നാണ് ഓഫീസിലുണ്ടായിരുന്നവർ പറയുന്നത് ഹാളിന്റെ കരിങ്കൽ ഭിത്തിയിൽ സ്ഫോടക വസ്തു പതിച്ചതിന്റെ അടയാളങ്ങളും അവശിഷ്ടങ്ങളും പോലീസ് കണ്ടെത്തുകയായിരുന്നു ഡെസ്ക്യൂസ്